സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ വൻ തീപിടുത്തം. ലോകനാർക്കാവിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിലാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. ഗോഡൌണിൽ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ ഭൂരിഭാഗവും അഗ്നിക്കിരയായി. വടകര താലൂക്കിലെ 40 മാവേലി സ്റ്റോറുകളിലേക്ക് വിതരണം ചെയ്യുന്ന സ്റ്റേഷനറി ഇനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. സമീപത്ത് താമസിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉടൻ രക്ഷാപ്രവർത്തനം തുടങ്ങി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ വടകര ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റും സ്റ്റേഷൻ ഓഫീസർ ബാസിദിന്റെ നേതൃത്വത്തിൽ നാദാപുരത്തു നിന്നുള്ള 1 യൂണിറ്റും സ്ഥലത്തെത്തി. 2 മണിക്കൂർ എടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലോകനാർക്കാവ് ക്ഷേത്രത്തിനടുത്ത് 100 മീറ്റർ മാറിയിട്ടുള്ള ഒരു ഗോഡൌൺ ആണ്. സപ്ലൈകോടെ കിറ്റ് അങ്ങനെ പാക്കിങ്ങിനൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്തൊരു ഗോഡൌൺ ആണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. തീ ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. ഇപ്പം തീ അണ്ടർ കൺട്രോളായിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് തീപിടിക്കുന്ന തീപ്പെട്ടി അതേപോലെ തന്നെ ഓയിൽ ഇതൊക്കെ ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ സർവീസിൻ്റെ യൂണിറ്റുകൾ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരും എല്ലാവരും ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. നഷ്ടം കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. ഉള്ളിലേക്ക് ഇപ്പോൾ BSET ഇട്ടിട്ട് കയറിയിട്ടേ ഉള്ളൂ. കയറിയിട്ട് അവിടെ നല്ല പുകയാണ്. ആ പുകയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നഷ്ടം കണക്കാക്കാൻ സാധിക്കൂ. ഡിപ്പോ മാനേജർത്ത് ചോദിച്ചപ്പോൾ അവർ ഏകദേശം 1 കോടി രൂപയുടെ അടുത്തുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സ്റ്റോക്ക് കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറക്കാണ് നഷ്ടം നമുക്ക് മനസ്സിലാകും. ഈ പടർന്ന് അവർ പറയുന്നത് അവർ സാധാരണ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് പോവാറ്. ആ ലൈറ്റ് ത്രൂ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അഗ്നിശമന സേനയോടൊപ്പം നാട്ടുകാരുടെ പരിശ്രമവും തീ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ചു. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള, വടകര MLA CK നാണു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. താലൂക്കിലെ ഭക്ഷ്യവിതരണത്തിന് തടസ്സം നേരിടാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തീപിടുത്തത്തിന്റെ കാരണങ്ങൾ ഉടൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നും MLA പറഞ്ഞു. ഏതാണ്ട് 1 കോടി രൂപയുടെ സാധനം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പോ മാനേജർ ഉൾപ്പെടെ പറഞ്ഞത് 19.5 ലക്ഷം രൂപയുടെ സാധനം ഇവിടെ ഈ കത്തി നശിച്ച കൂട്ടത്തിൽ ഭാഗികമായും ഏതാണ്ട് പൂർണ്ണമായും എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇത് കത്തി നശിച്ചിട്ടുള്ളത്. എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ടില്ല. അപ്പോൾ ഞാൻ SPയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസുമായി ഇവരിപ്പോൾ ഡിപ്പോ മാനേജർ പരാതി കൊടുക്കുന്നുണ്ട്. ഒരു വിശദമായ ഒരു അന്വേഷണം അത്യാവശ്യമാണ്. തീപിടുത്തത്തിനുള്ള കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്താണ് ഇലക്ട്രിക് ഷോർട്ടാണോ അതല്ല മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ ഉള്ളത് കണ്ടെത്തേണ്ടത് ഒരു അന്വേഷണത്തിലൂടെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പോലീസ് ശക്തമായ ഒരു ഇടപെടലും നിലപാടുമൊക്കെ ഈ കാര്യത്തിൽ സ്വീകരിക്കണം. അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ബന്ധപ്പെട്ട ഞാൻ മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട ആളുകളുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ട്. അടിയന്തരമായും ഇപ്പോൾ ഇവിടെ നിന്ന് കാരണം ഈ താലൂക്കിലുള്ള മുഴുവൻ കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്നാണ് ഈ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ഇതൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് ഒരു ബദൽ സംവിധാനം അടിയന്തരമായും ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ താലൂക്കിലെ ഈ 3 നിയോജക മണ്ഡലത്തിലെയും വിതരണമൊക്കെ ഡിസോർഡർ ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് അടിയന്തരമായ പരിഹാരം സർക്കാർ ഗവൺമെൻറ് ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തി എത്രയും പെട്ടെന്ന് ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കണം. ഇവിടെ തന്നെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ബന്ധപ്പെട്ട KCB ആളുകളെ വിളിച്ചിട്ടുണ്ട്. അവരെത്തിയാൽ മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പോലീസും വരേണ്ടതുണ്ട്. ഇവിടെ ഒരുപടി സാധനങ്ങൾ റോട്ടിലും പരിസര പ്രദേശത്തുമായി കിടക്കുന്നുണ്ട്. അതിൽ ചീത്തയാകാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ചൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതൊക്കെ ബന്ധപ്പെട്ട അധികൃതരെയും ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിയെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാവശ്യമായ എന്താണോ വേണ്ടത് ആവശ്യമായ നടപടികളൊക്കെ MLA ഭാഗത്തു നിന്നുണ്ടാകും. സപ്ലൈകോട് വടകര താലൂക്കിലെ മാവേലി സ്റ്റോറുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും നോൺ മാവേലി സാധനങ്ങൾ വിതരണം നടത്തുന്ന ഇപ്പോഴാണ് ഇപ്പോൾ ഗോഡൌണാണ്. ഈ ഗോഡൌണിൽ നിന്ന് കാലത്ത് ഇവിടുത്തെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽ തീ പിടിച്ചതായിട്ട് കണ്ടു.
അവർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും സംവിധാനങ്ങളും വന്നു. ഏകദേശം ഒരു 9:30 രാവിലെ 9:30 തീ അടയ്ക്കാനായിട്ട് സാധിച്ചത്. പരമാവധി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഒരു 85-90 lakh സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് അതിൽ നാമമാത്രമായ സ്റ്റോക്ക് മാത്രമേ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം കത്തി നശിച്ചു. തൊട്ടടുത്ത ഓഫീസിനും ഭാഗികമായി കീടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ നിവർത്തിച്ച് വരികയാണ്. ഇതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്ന പോലീസിനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തഹസിൽദാർ അങ്ങനെയുള്ള രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കണക്ക് കൂട്ടി തയ്യാറാക്കി വരികയാണ്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.